പ്രധാനമന്ത്രിക്ക് 100,000 കത്തയക്കുന്ന DYFI ട്രോളിക്കൊല്ലുകയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. കൂലിക്കൊത്ത് അയക്കല്ലേ സ്റ്റാമ്പ് ഒട്ടിക്കണേ, അങ്ങനെയെങ്കിലും ഒരു ഗുണമുണ്ടാക്കട്ടെ എന്ന് പറഞ്ഞാണ് സോഷ്യൽ മീഡിയയുടെ ട്രോളൽ. അടൂർ ഗോപാലകൃഷ്ണൻ, രാമചന്ദ്ര ഗുഹ തുടങ്ങിയവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുത്തത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ആരോപിച്ചാണ് ആമസോൺ സമരം നടത്തിയ DYFI മറ്റൊരു ഐതിഹാസിക സമരത്തിന് രംഗത്തിറങ്ങിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് 100,000 കത്തയക്കാനുള്ള DYFI തീരുമാനത്തെ ട്രോളി കൊല്ലുക മാത്രമല്ല കൊള്ളവിളിക്കുകയാണ് സോഷ്യൽ മീഡിയ. കൂലിക്കത്ത് അയക്കല്ലേ, കത്ത് അയക്കുമ്പോൾ സ്റ്റാമ്പ് ഒട്ടിക്കുക, അങ്ങനെയെങ്കിലും നിങ്ങളെ കൊണ്ട് ഇന്ത്യ ഗവൺമെന്റിന് ഒരു ഗുണമുണ്ടാകട്ടെ എന്ന് കാട്ടി ഇന്ത്യ പോസ്റ്റിന്റെ ചിത്രത്തിലാണ് ട്രോളുകൾ പടരുന്നത്. അന്തർദേശീയ പ്രശസ്തരായ ഇന്ത്യൻ കലാകാരന്മാർക്കും എഴുത്തുകാർക്കും ചിന്തകർക്കും വരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയത് അംഗീകരിക്കാനാകില്ലെന്ന് DYFI പ്രസ്താവനയിൽ പറയുന്നു. ജനാധിപത്യത്തെയും പൗരാകാവസ്ഥയും വേട്ടയാടുന്നത് അംഗീകരിക്കില്ലെന്നും അടൂർ ഗോപാലകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ രാജ്യദ്രോഹം കുറ്റം ചുമത്തിയത് ഉടൻ പിൻവലിക്കണമെന്നും DYFI പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെതിരെ കത്തയക്കാനുള്ള നീക്കത്തെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും ട്രോളാക്കി മാറ്റുന്നത്. രാജ്യത്ത് ആൾക്കൂട്ട ആക്രമണം വർദ്ധിക്കുന്നതിൽ ആശങ്ക അറിയിച്ച് രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തുറന്ന കത്തെഴുതിയ ചലച്ചിത്ര പ്രവർത്തകർ അടക്കമുള്ള 50 വ്യക്തികൾക്കെതിരെ കഴിഞ്ഞ ദിവസമാണ് രാജ്യദ്രോഹത്തിന് കേസ് രജിസ്റ്റർ ചെയ്തത്. ഗവേഷകനും എഴുത്തുകാരനുമായ രാമചന്ദ്ര ഗുഹ, സംവിധായകൻ മണിരത്നം, ചലച്ചിത്ര പ്രവർത്തകരായ അടൂർ ഗോപാലകൃഷ്ണൻ, രേവതി, അപർണാസെൻ എന്നിവർ അടക്കമുള്ളവർക്കെതിരെയാണ് ബീഹാറിലെ സദർ പോലീസ് ചീഫ് FIR സമർപ്പിച്ചിരിക്കുന്നത്. സുധീർ കുമാർ ഓജ എന്ന അഭിഭാഷകൻ സമർപ്പിച്ച പരാതിയിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് സൂര്യകാന്ത് തിവാരിയാണ് ഇവർക്കെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടത്. 2 മാസം മുമ്പാണ് പരാതി നൽകിയത്. കത്തയച്ചവർ രാജ്യത്തിന്റെ പ്രതിച്ഛായയ്ക്ക് കോട്ടം വരുത്താൻ ശ്രമിച്ചു എന്നായിരുന്നു പരാതി. ഉജ്ജ്വലമായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന പ്രധാനമന്ത്രി ഇകഴ്ത്തി കാട്ടാനും പരാതിക്കാർ ശ്രമിച്ചു എന്ന് പരാതിയിൽ പറയുന്നു. പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയിലൂടെ വിഘടനവാദികളെ സഹായിക്കുന്ന സമീപനമാണ് ഇവർ സ്വീകരിച്ചതെന്നും പരാതിക്കാരൻ ആലോചിച്ചു. രാജ്യദ്രോഹം, മതവികാരം മരണപ്പെടുത്തൽ തുടങ്ങിയതിന് കേസെടുക്കണം എന്നായിരുന്നു പരാതിക്കാരൻ്റെ ആവശ്യം. ഈ പരാതിയിലാണ് കോടതിയുടെ ഉത്തരവ്. അതേസമയം തനിക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശിച്ച് കോടതിയെ അപമാനിച്ച് അടൂർ ഗോപാലകൃഷ്ണൻ നേരത്തെ രംഗത്ത് വന്നിരുന്നു. തനിക്കെതിരെ നടപടിയെടുക്കാൻ നിർദ്ദേശിച്ചത് പീറ കോടതിയാണെന്നാണ് അദ്ദേഹം അധിക്ഷേപിച്ചിരുന്നത്. ഏതെങ്കിലും ഒരു പീറ കോടതി പോലും ഇങ്ങനെ ഒരു കേസെടുക്കില്ല, എന്തെങ്കിലും സാമാന്യബോധമുള്ള ഒരു കോടതി കേസെടുക്കുമോ എന്നും അദ്ദേഹം ചോദിച്ചിരുന്നു. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.